السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين محمد وآله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بهمان الله بالدارته عليه. الحمد لله الله അവൻ്റെ തോഫീക്ക് കൊണ്ട് നമ്മെ ഖുർആനുമായി ബന്ധപ്പെടുത്തി. ഖുർആനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി. അള്ളാഹു ഈ ഒരു അനുഗ്രഹം നമ്മുടെ മരണം വരെ നിലനിർത്തിത്തരട്ടെ. ആര് ഖുർആനെ സ്നേഹിക്കുന്നുവോ അള്ളാഹു അവനെ സ്നേഹിക്കും. നമുക്ക് ഏറ്റവും വലിയ മാർഗദർശനമാണ് ഖുർആൻ. നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്താണ് ഖുർആൻ. ഈ ഖുർആനിനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യണം. അതിൻ്റെ പാരായണം നിത്യമാക്കണം. ഖുർആനോടുള്ള സ്നേഹം എപ്പോഴാണ് ഒരു മനുഷ്യനെ പ്രകടമാക്കാൻ സാധിക്കുക? എങ്ങനെയാണ് പ്രകടമാക്കാൻ സാധിക്കുക? അവൻ ഖുർആൻ നിത്യമായിട്ട് പാരായണം ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ പരിചരണമുണ്ടാകും. ഒരു ഹദീസിൽ വരുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്, മൻ ശഗലഹുൽ ഖുർആൻ അൻ ദിക്രി വ മസ്അലതി أعطيته أفضل ما أعطي السائلين. الله الرسول صلى الله عليه وسلم الله പറഞ്ഞതായി ഒരു ഖുദ്സിയായ ഹദീസിലൂടെ മനസ്സിലാക്കി തരാം. ആരെങ്കിലും ഖുർആൻ ജോലിയാക്കി കളഞ്ഞാൽ, അതായത് ആർക്കെങ്കിലും ആ ഖുർആൻ ഓതുന്നതിൻ്റെ പേരിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത, മറ്റു ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കാതെ വരികയാണെങ്കിൽ, മൻ ശഗലഹുൽ ഖുർആൻ അൻ ദിക്രി വ മസ്അലതി, എന്നോട് അവൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിനെ തൊട്ടും എന്നെ സ്മരിക്കുന്നതിനെ തൊട്ടും ആരെയെങ്കിലും ഖുർആൻ ജോലിയാക്കി കഴിഞ്ഞാൽ, അങ്ങനെ അതിൻ്റെ ആശയം എന്താണ്? അതായത് ഖുർആൻ ഓതുന്നതിൻ്റെ കാരണമായി, ഖുർആനിന് വേണ്ടി സമയം മാറ്റിവെച്ചതിൻ്റെ കാരണമായി, ഖുർആന്റെ പഠനത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചതിൻ്റെ കാരണമായി അവൻക്ക് എന്നോട് അവൻ്റെ ആവശ്യങ്ങൾ പറയാൻ സമയമില്ല, അല്ലെങ്കിൽ എന്നെ സ്മരിക്കാൻ സമയമില്ല എങ്കിൽ, അതായത് ഖുർആന് വേണ്ടി അവൻ സമയം മാറ്റിവെച്ചു, മറ്റുള്ള കാര്യങ്ങൾക്ക് അവൻക്ക് സമയമില്ല, ആ രൂപത്തിൽ അവൻ്റെ സ്വന്തം ആവശ്യങ്ങൾ എന്നോട് ചോദിക്കാൻ പോലും, അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്മരിക്കാൻ പോലും അവനക്ക് സമയമില്ലാത്ത വിധം അവൻ ഖുർആന് വേണ്ടി സമയങ്ങൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഖുർആൻ ആരെയെങ്കിലും ഖുർആൻ ജോലിയാക്കി കളഞ്ഞാൽ, അഅതൈതുഹു, അള്ളാഹു പറയാണ് ഞാൻ അവൻക്ക് നൽകുന്നതാണ് അഫ്ലമാവുത്തസ്സാഇലീൻ, ചോദിച്ചവർക്ക് നൽകിയതിനേക്കാളും ഉത്തമമായത് അള്ളാഹു അവന് നൽകും. എന്തൊരത്ഭുതമാണ്! ഒരാൾ ദ്വാശിയുന്നു, അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യങ്ങൾ പറയുന്നു, മറ്റൊരാൾ ഖുർആന്റെ ജോലിയിൽ വ്യാപൃതനാണ്. ഈ രണ്ടു പേരുമുണ്ടെങ്കിൽ അള്ളാഹു ഈ ചോദിക്കുന്ന ആൾക്ക് നൽകുന്നതിനേക്കാളും ഉത്തമമായ അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും ദുനിയാവിലും ആഖിറത്തിലും നൽകുമെന്ന് അള്ളാഹു തന്നെ പറയുകയാണ്. അതിലേറെ എന്ത് വേണം? അപ്പൊ ഖുർആന് വേണ്ടിയിട്ട് സമയം മാറ്റിവിടുക, ഖുർആൻ പഠിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുക, ഖുർആനെ സ്നേഹിക്കുക, ഖുർആനെ ഒരു സന്തത സഹചാരിയാക്കി മാറ്റുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമ്മുടെ ദുനിയാവും ആഖിറത്തും ഏറ്റെടുത്തുകൊണ്ട് അത് നല്ല അവിടേക്ക് സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കും. എന്നിട്ട് അള്ളാഹു പറയാണ്, വഫദ്ലു കലാമില്ലാഹി അലാ സായിരിൽ കലാം കഫദ്ലില്ലാഹി അലാ ഖൽഖിഹി, അള്ളാഹുവിന്റെ ഖുർആനിന് മറ്റു എല്ലാ സംസാരത്തെക്കാളും എല്ലാ പുസ്തകങ്ങളെക്കാളും എല്ലാ കലാമിനേക്കാളും
എന്നതിനേക്കാളുമുള്ള ഉത്തമം എത്രയെന്നറിയോ, ഔന്നിത്യം എത്രയെന്നറിയോ, അതായത് ശ്രേഷ്ഠത. അള്ളാഹുവിന്റെ ഖുർആന്റെ ശ്രേഷ്ഠത, അതിനൊരു ഉദാഹരണം പറയാണ് അള്ളാഹു. മറ്റു കലാമിനേക്കാൾ, മറ്റുള്ള സംസാരങ്ങൾ, മറ്റുള്ള ഗ്രന്ഥങ്ങൾ, മറ്റുള്ള ബാക്കിയുള്ള പുസ്തകങ്ങൾ, അതിനേക്കാളെല്ലാം അള്ളാഹുവിന്റെ ഖുർആനുള്ള പദവി അല്ലെങ്കിൽ അതിന്റെ ശ്രേഷ്ഠത എന്താണ്? കഫദില്ലാഹി അലാ ഖൽഖിഹി, അള്ളാഹുവിന്റെ ശ്രേഷ്ഠത പോലെയാണ് ജനങ്ങളേക്കാൾ. അതായത് സാദാ അള്ളാഹുവിന്റെ സൃഷ്ടികളായ ജനങ്ങളെക്കാൾ അള്ളാഹുവിന് എത്ര ഉയർന്ന സ്ഥാനമാണ് ഉള്ളത്, അതേപോലെയാണ് അള്ളാഹുവിന്റെ കലാമിനുള്ള സ്ഥാനം മറ്റുള്ള കലാമിനേക്കാൾ, മറ്റുള്ള സംസാരത്തേക്കാൾ. അള്ളാഹു കേട്ടത് അനുസരിച്ച് അമൽ ചെയ്യാനും അത് മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ. ഇപ്പോൾ ഖുർആനു വേണ്ടി നമ്മുടെ സമയം മാറ്റിവെക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ളവരെ അള്ളാഹു ഒരിക്കലും കൈയിടുകയില്ല എന്നത് ഈ ഒരു ഖുദ്സിയ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഖുർആൻ അത്ഭുതമാണ്, അമാനുഷികമാണ്. ഒരു മനുഷ്യന് അത് ശിഫായാണ്, അവന്റെ രോഗങ്ങൾക്ക്, അവന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ബാക്കിയുള്ള അസുഖങ്ങൾ എല്ലാത്തിനും ഖുർആൻ ഒരു മരുന്നാണ്, ഔഷധമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നാം ഖുർആനെ സ്നേഹിച്ച് ഖുർആനിന്റെ ആൾക്കാർ, അഹ്ലുല്ലാഹ്, അള്ളാഹുവിന്റെ കുടുംബക്കാർ, അതാരാണ്? ഖുർആന്റെ ആൾക്കാരാണ്. അതിൽ ഉൾപ്പെടാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ ഏതാനും ആയത്തുകളായിരുന്നു നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠി ഒരു ആയത്തായിരുന്നു പഠിച്ചത്. ഇൻഷാല്ലാ ഇനി പുതിയ ആയത്ത് പഠിക്കണം. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ച ആയത്തുകൾ ഒന്ന് ഓതി നോക്കാം. بسم الله الرحمن الرحيم وإذ قال موسى لقومه إن الله يأمركم أن تذبحوا بقرة قالوا أتتخذنا هزوا قال أعوذ بالله أن أكون من الجاهلين قالوا ادع لنا ربك يبين لنا ما هي قال إنه يقول إنها بقرة لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها تسر ഇനി അടുത്ത ഇത്രയും കഴിഞ്ഞതിന് മുമ്പുള്ള ആയത്തിന്റെ അതേ പദം തന്നെയാണ്. ഓക്കെ നിർത്തണം, കാരണം സുക്കൂനാകും യാ എന്ന് നിർത്തുമ്പോൾ. അപ്പോൾ അവിടെ നീട്ടിയാണ് കിസ്ര ഉള്ള അക്ഷരത്തെ നീട്ടിയാണ് നിർത്തേണ്ടത്. അറുപത്തിയെട്ടാമത്തെ ആയത്തിന്റെ തുടക്കം എങ്ങനെയാണ്? അത് തന്നെയാണ്. قالوا ادع لنا ربك يبين لنا ما هي ഇവിടെ ദാലിന് സുക്കൂൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കൽക്കലയാണ് ആ വർത്തനം. കഴിഞ്ഞ രണ്ടായത്തുകളിലും ഇതേ പദം വന്നിട്ടുണ്ട്, അതിന്റെ പേരിലാണ് വിശദമാകാത്തത്. قالوا ادع لنا ربك يبين لنا ما هي
تشابه علينا മറച്ച് മണിക്കണം. അലിഫിന് ശേഷം അതേ പദത്തിൽ ഹംസ വന്നു, മദ് മുത്തസിലാണ്, മൂന്നലിഫ് നിട്ടൽ നിർബന്ധമാണ്. ഇവിടെ മദ് ആരും
ഉപയോഗിക്കാറുള്ള പദമാണ് ഇൻഷാ അല്ലാഹ് അല്ലേ. നടക്കാൻ പോകുന്ന ഒരു കാര്യം നാം അല്ലെങ്കിൽ നാം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ചെയ്യുമെന്ന് ഏൽക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ മറ്റുള്ളവരോട് ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലു ദാലിക ഗദ ഇല്ലാ അൻ യശാ അല്ലാഹു. സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലു ദാലിക ഗദ, നാളെ ഞാൻ ഒരു കാര്യം ചെയ്യുമെന്ന് അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി നാളെ ഞാൻ ചെയ്യുമെന്ന് പറയരുത്, ഇല്ല ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടല്ലാതെ. എന്താണ് നാം ഒരു കാര്യം ഭാവി ചെയ്യുമെന്ന് മറ്റുള്ളവരോട് പറയുന്നത് മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. അതായത് ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ വരാം. കാരണം എന്താണ് ഇൻഷാ അല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ ഉദ്ദേശ്യം ഉണ്ടെങ്കിൽ, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അല്ലേ. ഒരു മനുഷ്യൻ ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ ഇല്ല അയ്യഷാ അല്ലാഹ് അല്ലേ. വമാ തശാഊൻ ഇല്ല അയ്യഷാ അല്ലാഹ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നുവോ ഉദ്ദേശമെടുക്കുന്നുവോ അല്ലെങ്കിൽ നിശ്ചയിക്കുന്നുവോ ഇല്ല അയ്യഷാ അല്ലാഹ്, അത് അള്ളാഹുവിന്റെ തീരുമാനം പ്രകാരമാണ് ഉണ്ടാകുന്നത്. അതിനു മുമ്പേ അള്ളാഹുവിന്റെ തീരുമാനമുണ്ട്, എന്നിട്ടാണ് നാം ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോ നമ്മുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. നാളെ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് കുറപ്പുണ്ടോ? ഇല്ല. ഒരു മനുഷ്യനും അള്ളാഹുവിനാണ് ഇക്കാര്യങ്ങളിലൊക്കെ ഉടമസ്ഥൻ, എല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ്. ഒരു മനുഷ്യനും അറിയുകയില്ല നാളെ എന്ത് ചെയ്യുമെന്ന്. എന്താണ് നാളെ ഞാൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്റെ അടുത്ത സെക്കൻഡ് എന്തായിരിക്കും എന്ന് ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല. ഞാൻ പല കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ടാകും, പലതും ഞാൻ എന്റെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ അതൊന്നും നടക്കാതെ വരുന്നു. നാം നമ്മുടെ വീടുകളിൽ നിന്നും സാധാരണഗതിയിൽ ധാരാളം തീരുമാനങ്ങൾ അല്ലെങ്കിൽ ധാരാളം ആലോചനകളൊക്കെ എടുക്കാറുണ്ട്, പക്ഷേ അത് ആ സമയത്ത് നടക്കാതെ പോകുന്നു, അല്ലെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ വേറെ ടൂറും പ്ലാൻ ചെയ്തു, അത് മുടങ്ങുന്നു. എന്തുകൊണ്ട് മുടങ്ങുന്നു? ഇല്ല ഇൻഷാ അല്ലാഹ്. എന്തുകൊണ്ട് മുടങ്ങുന്നു? കാരണം ഇതെല്ലാം തീരുമാനിക്കുന്നവൻ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ നാളെ എന്താകണം, എവിടെ എത്തണം എന്ന് തീരുമാനിക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് അള്ളാഹു പറയാണ് ഓരോ മനുഷ്യനോടും പറയാണ്, നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അത് മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. അത് വലിയൊരു പാഠമാണ്, കാരണം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയില്ല. എന്റെ അടുത്ത നിമിഷം എന്തായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കൂല. കാരണം ഇന്നലെ ഒരു വീട് ഞാൻ കണ്ടു, ചെറിയൊരു വീടാണ്, 1 മിനിറ്റ് താഴെയുള്ള ഒരു വീട്, ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഗൾഫിൽ നടന്ന ഒരു മരണമാണ്. ഒരു എഞ്ചിനീയറാണ്, അദ്ദേഹം ഷട്ടിൽ കളിക്കുകയാണ്, 4 പേരുണ്ട് ഷട്ടിൽ അദ്ദേഹം സെർവ് ചെയ്ത് രണ്ടാമത് ബോള് അല്ലെങ്കിൽ ആ ഷട്ടിൽ കോർക്ക് തന്റെ ഭാഗത്തേക്ക് എത്തി അടിക്കാൻ നിൽക്കുമ്പോൾ അദ്ദേഹം വീഴുന്നു, കുഴഞ്ഞു വീഴുന്നു, ഉടനെ തന്നെ മരിക്കുന്നു. കൂട്ടുകാർ വന്ന് എണീപ്പിക്കാൻ നോക്കുന്നു, എണീക്കുന്നില്ല. എത്ര വേഗത്തിലാണ്, ആകസ്മികമാണ്, ചില വേഗത്തിലാണ് മരണം തേടിയെത്തുന്നത്. ഇത് ഒരുവന്റെ അജലെത്തി കഴിഞ്ഞാൽ, അവൻക്ക് തീരുമാനിക്കപ്പെട്ട സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് 1 മിനിറ്റ് 1 സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവില്ല. ഒന്ന് കുറച്ചു കാലം കൂടി ജീവിക്കണമെന്ന് പറഞ്ഞാൽ സാധിക്കൂല.
അല്ലെങ്കിൽ എനിക്ക് ജീവിച്ച് മടുത്തു, എന്നെ ഇപ്പൊ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞാൽ അതും സാധിക്കില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇതൊക്കെ തീരുമാനിക്കുന്നവനാണ് അല്ലാഹു. അവനാണ് അല്ലാഹു. ആ അല്ലാഹു അറിയാം ഞാൻ എന്ത് ചെയ്യും, ഞാൻ നാളെ എന്ത് ചെയ്യുമെന്ന് അല്ലാഹുവിന് അറിയാം. മാതാ തക്സി ബോധ ഒരു മനുഷ്യനും അറിയില്ല, അല്ലാഹുവിന് മാത്രം. അതാണ് ആലിമുള്ള ഗൈബ്. ഗൈബിയായ കാര്യങ്ങൾ അറിയുന്നവൻ, അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നവൻ, എല്ലാ ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നടക്കുന്ന ഓരോ കാര്യം കൃത്യമായിട്ട് അല്ലാഹുവിന് അറിയുന്നു. അല്ലാഹു അറിയാതെ ഒരു മരത്തിൽ നിന്നും ഒരു ഇല പോലും താഴോട്ട് പൊഴിഞ്ഞു വീഴുന്നില്ല. ഒരു ഇല ലോകത്തെ എത്ര മരങ്ങളുണ്ട്? എന്റെ ചുറ്റും ധാരാളം, എണ്ണത്തിൽ എണ്ണാൻ പറ്റാത്തിടത്തോളം അസംഖ്യം മരങ്ങൾ ഇവിടെയുണ്ട്. ഈ മരത്തിൽ നിന്നും ഒരു ഇല പൊഴിഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ എനിക്കറിയാം. ഇല്ല, അറിയില്ല. അറിയോ? അറിയില്ല. ചെടികളുണ്ട്, മരങ്ങളുണ്ട്, ഈ സസ്യങ്ങളിൽ നിന്നും ഒരു ഇല പോലും പൊഴിഞ്ഞു വീഴുന്നത് അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമാണ്. അവന്റെ അറിവുണ്ട്, അവൻ അറിയുകയല്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, നമ്മുടെ കാര്യങ്ങൾ നാം തീരുമാനിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. ഇൻഷാ സാധാരണഗതിയിൽ നമ്മുടെ നിക്കാഹിന്റെ വിളിക്കാനുള്ള ആ ഒരു പത്രത്തിലൊക്കെ ഇൻഷാ അല്ലാഹ് കൊടുക്കാറുണ്ട് അല്ലേ? അത് വെറുമൊരു വാക്കാകും. ആ ഒരു ആ അതിന്റെ ആശയം മനസ്സിൽ വഹിച്ചു കൊണ്ടായിരിക്കണം നാം ആ ഒരു വാക്ക് പറയുന്നത്. ഇൻഷാ അല്ലാഹ് വലാ തഖൂല. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. താങ്കൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അത് നാളെ ചെയ്യുമെന്ന് പറയരുത് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ലാതെ. ഞാൻ നാളെ വരും കേട്ടോ, നോ, അങ്ങനെയല്ല. ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ വരും. എത്ര എത്ര ആൾക്കാരാണ് സമ്മതം മൂളിയിട്ട് അതിന് പൂർത്തീകരിക്കാൻ കഴിയാതെ മരിച്ചു പോയി. ഞാൻ നാളെ ചെയ്യാമെന്ന് പറഞ്ഞു, ഇന്ന് രാത്രി തന്നെ മരിച്ചുപോയി. അടുത്ത സെക്കൻഡിൽ ഞാൻ ഉണ്ടാകുന്നു. ഏതൊക്കെ അവസ്ഥയിലാണ് ഒരു മനുഷ്യനെ മരണം പിടികൂടുന്നത്? വല്ലാത്ത അവസ്ഥകളാണ്. അതുകൊണ്ട് ഈ ഒരു ആയത്തിലും ആ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത് തന്നെയാണ്. എന്ന് പറയാം. ഓക്കെ, അപ്പോ പറയുന്ന കാര്യങ്ങളുടെ മുമ്പായിട്ട്, നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ് ശീലമാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.